ഫ്രണ്ട്സ്, മിനിവാൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു പ്രശസ്തമായ സുഖവാസ കേന്ദ്രമായ നൈനിറ്റാളിലാണ്. നൈനിറ്റാളിൻ്റെ പ്രധാന ആകർഷണമാണ് ഈ ലേക്ക്. ഞങ്ങൾക്ക് കാണാം, വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ലേക്കാണിത്. ഈ ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പട്ടണം തന്നെ സ്ഥിതി ചെയ്യുന്നത്. വലിയ മീനുകൾ നമുക്ക് കാണാം. മീനുകളാണ്, വലിയ മീനുകൾ ഇതിനകത്തുണ്ട്. പിന്നെ പിടിക്കുന്നുണ്ടോ എന്തോ അറിയില്ല. പിന്നെ ബോട്ട് സവാരി, അതാണ് ബോട്ട് സവാരി. നമ്മുടെ കാശ്മീരിലൊക്കെ ഉള്ള ശിക്കാര റൈഡ് പോലെയുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബോട്ടുകളാണുള്ളത്. ആ ഒരു ടൈപ്പാണ്, ഒരു ബോട്ട് സവാരി ഉണ്ട്. നമുക്കെന്തായാലും ഒരു ചെറിയ ബോട്ട് സവാരി ചെയ്യാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു ബോട്ടിന് 210 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് പോവുകയാണ്. ഈ സിറ്റിയുടെ നെയിം തന്നെയാണ് ഈ ലേക്കിൻ്റെതും, നൈനിറ്റാൾ തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് കറങ്ങി തിരിച്ചു വരികയാണ് ഇതിൻ്റെ അവർ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റീൻ്റെ ഭംഗിയൊക്കെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റിലുമായിട്ടാണ് നൈനിറ്റാൾ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ മലയുടെ മുകളിലേക്കായിട്ടാണ് ബിൽഡിങ്ങുകൾ കെട്ടി നിർത്തിയ രീതിയിലാണുള്ളത്. നമ്മുടെ കൊടൈക്കനാലൊക്കെ പോലെ തന്നെയാണ് ഏകദേശം ഈ ഒരു ലേക്കും സ്ഥിതി ചെയ്യുന്നത്. പലതരത്തിലുള്ള തോണികളുണ്ട് ഇതിനകത്ത്, ഉണ്ടല്ലേ. താറാവ് തോണി പോകുന്ന ചവിട്ടിക്കറക്കി പോവാം. ഈ രണ്ട് ബോട്ടിനും 210 രൂപ തന്നെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സെൽഫായിട്ട് അതായത് ചവിട്ടി പോകുന്ന ബോട്ട് അതിന് 210, മുപ്പര് തുഴഞ്ഞു പോകുന്നതിനും 210. നമുക്ക് കുറച്ച് നല്ല ഇത് തന്നെയാണ്, തുഴഞ്ഞ് തുഴഞ്ഞ് ഊപ്പാടളകും. നല്ല തണുപ്പാണ്. നമ്മുടെ കൊടൈക്കനാലും മറ്റും എല്ലാം പോലെ തന്നെ നല്ല തണുപ്പാണ് ഇവിടെ. ഇതിൽ വലിയ ധാരാളം മത്സ്യങ്ങളുണ്ട്, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അതിന് ഇവിടെ ഫിഷിങ് അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ മീനെ പിടിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞ ഹനുമാൻ ടെമ്പിൾ. ഈ ലേക്കിൻ്റെ അരികിലായിട്ട് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഹനുമാൻ ടെമ്പിൾ വളരെ പഴക്കമുള്ളൊരു ടെമ്പിളാണ്. കൂടാതെ മറ്റൊരു ടെമ്പിൾ കൂടിയുണ്ട്, എന്താണ്, പാഷാൻ ദേവി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ കൂടി ഇതിന് തൊട്ടടുത്തായിട്ട് ഉണ്ട്. ഈ ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പ്രദേശമാണ് ഈ ലേക്കിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം എന്ന് പറയുന്നത്. ഏറ്റവും ആഴമുള്ള ഏരിയയാണിത്. വളരെ നീറ്റായിട്ടാണ് ഇവിടെ ലേക്ക് ഇവർ കൊണ്ടു നടക്കുന്ന. ഒരു സാധനം ഇതിനകത്ത് വലിച്ചെറിയാനോ ഒന്നും സമ്മതിക്കില്ല. പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ലേക്കിലില്ല. നോക്കിയാൽ അങ്ങ് ദൂരെ കാണുന്നതാണ് നാനോ ദേവി ടെമ്പിൾ എന്ന് പറയുന്നത്. നൈനിറ്റാളിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടെമ്പിൾ കൂടിയാണത്. എന്തായാലും നമ്മുടെ ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല, ഇവിടുത്തെ വരെ ഉള്ളൂ. പിന്നെ അവിടെ നിന്നും ആ ഒരു സൈഡിൽ നിന്നും ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും, അതിനനുസരിച്ചാണ് അവർ ബോട്ട് ചെയ്യുന്നത്. നൈനിറ്റാളിലെ ഏറ്റവും ഹയ്യസ്റ്റ് പീക്കാണ് കാണുന്നത് നമ്മൾ, ചൈന പീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് മുകളിൽ ചെറിയൊരു ടവർ നിങ്ങൾ കാണാം, ദൂരെ മുകളിൽ രണ്ട് ടവറുകളുണ്ട്. ആ രണ്ട് ടവറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കേബിൾ കാർ സർവീസ് ഉണ്ട്. അപ്പോൾ കേബിൾ കാറിൽ നമ്മൾ കയറി കഴിഞ്ഞാലും നൈനിറ്റാളിൻ്റെ മുഴുവൻ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും, ടൗണ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നൈനിറ്റാൾ ലേക്കിലുള്ള ബോട്ട് സവാരി അവസാനിച്ചു. കുഴപ്പമില്ലാത്ത റേറ്റിന് നല്ലൊരു ബോട്ട് സവാരി ആയിരുന്നു. അപ്പോൾ വരുന്ന ഇനി ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.